യു ഡി എസ് എഫിന്റെ പൂർണമായ വിജയം എം എസ് എൻ കോളേജ് അങ്കണത്തിൽ ഇർഫാൻ ചെയർമാനായ പാനൽ പൂർണ്ണ ആധിപത്യം നേടിക്കൊണ്ട് വീണ്ടും എം എസ് എം കോളേജ് ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുകയാണ്. ഇത് 5 മണി കഴിഞ്ഞ് പ്രഖ്യാപിക്കേണ്ട ഒരു ഫലപ്രഖ്യാപനമാണ് ഇത്രയും വൈകുന്നത്. കാര്യമില്ല, എന്താണ് ലൈവ്, എന്താണ് ഇത്രയും ഇനി എന്തെങ്കിലും കെഎസ്യു എം എസ് എഫ് സഖ്യത്തിന്റെ മിന്നും വിജയം പരമാവധി വെച്ച് താമസിപ്പിക്കുക എന്നുള്ളതാണ് എം എസ് എം കോളേജിലെ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് ജനാധിപത്യ സംവിധാനത്തിൽ ഭൂഷണമല്ല. ഏതാണ്ട് നല്ല ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലും യു ഡി എസ് എഫിന്റെ മിടുക്കരായ വിദ്യാർത്ഥികൾ ഇവിടെ വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾ ഉന്നയിക്കുകയും ഈ തെരഞ്ഞെടുപ്പ് വിധിയെ മറ്റു കോളേജുകളിൽ അട്ടിമറിക്കുന്നത് പോലെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കുൽസിത ശ്രമം, അത് എം എസ് എം കോളേജിലെ ഇടതുപക്ഷ മുന്നണിയുടെ യൂണിയനിൽപ്പെട്ട അധ്യാപകരും അതിന് നേതൃത്വം നൽകുന്ന ചില ആളുകളും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഇപ്പൊ തന്നെ സമയം ഏതാണ്ട് 7:45 ഏതാണ്ട് 4:30 മണിയോടുകൂടി പ്രഖ്യാപിക്കാവുന്ന റിസൾട്ടായിരുന്നു. നിസ്സാരമായ കാര്യത്തിന്റെ പേരിലാണ് ഇതിന് തർക്കവാദം ഉന്നയിക്കുകയും കെ എസ് യുവിന്റെ ചെയർമാൻ വലിയ ഭൂരിപക്ഷത്തിലാണ് ഇർഫാൻ വിജയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വൈസ് ചെയർമാനും ജനറൽ സെക്രട്ടറിയും യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലർമാരും എല്ലാം ജയിച്ചിരിക്കുന്നു. മാഗസിൻ എഡിറ്ററിന്റെ വിഷയത്തിൽ വന്നപ്പോഴാണ് വിഷയങ്ങൾ ഉണ്ടാക്കുകയും അതുകൊണ്ട് വ്യക്തമായ ഭൂരിപക്ഷത്തിൽ മാഗസിൻ എഡിറ്റർ വിജയിക്കുന്നുവെന്ന് കണ്ടപ്പോൾ ഏതാണ്ട് മുൻവിധിയോടുകൂടി മാഗസിൻ എഡിറ്ററെ ഞങ്ങൾ ജയിപ്പിക്കും എന്നുള്ള രീതിയിലായിരുന്നു ഇവരുടെ പ്രഖ്യാപനം. മാഗസിൻ എഡിറ്റർക്ക് ഭൂരിപക്ഷമുണ്ടെങ്കിൽ മാഗസിൻ എഡിറ്ററായിട്ട് എസ് എഫ് ഐയുടെ ജയിച്ചെന്ന് പ്രഖ്യാപിക്കുന്ന ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ജയിക്കാത്ത ഒരാളിനെ വിജയിപ്പിക്കണമെന്നുള്ള എസ് എഫ് ഐയുടെ അദമ്യമായ ആഗ്രഹം, ആ ആഗ്രഹം ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതാണ്. ഒരു കാരണവശാലും ഇത് അനുവദിക്കുന്നില്ല. കഴിഞ്ഞ തവണയും ഇർഫാന്റെ നേതൃത്വത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെ യൂണിയൻ ഗംഭീരമായി വിജയിക്കുകയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും വിദ്യാർത്ഥിയുടെ ആഗ്രഹ അഭിലാഷങ്ങൾക്കനുസരിച്ച് വളരെയധികം പിന്തുണ കിട്ടിയ ഒരു യൂണിയൻ പ്രവർത്തനം കാഴ്ചവെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കെ എസ് യു എം എസ് എഫ് സഖ്യം ഇപ്പോഴും വിജയിച്ചിരിക്കുന്നത്. 14 സീറ്റിൽ 13 സീറ്റും വിജയിച്ച ഈ കെ എസ് യു എം എസ് എഫ് സഖ്യത്ത് 1 സീറ്റിന്റെ 2-3 വോട്ടിന്റെ വിഷയത്തിലാണ് ഇപ്പോൾ അവർ തർക്കം ഉന്നയിച്ച് ഈ ഫലപ്രഖ്യാപനം ഔപചാരികമായി പ്രഖ്യാപിക്കാതെ തടഞ്ഞിരിക്കുന്നത്. അത് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വലിയ നല്ല രീതിയിൽ യൂണിയൻ പ്രവർത്തനം കാഴ്ചവെക്കുകയും കായംകുളം എം എസ് എം കോളേജിലെ ബഹുഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികൾ വീണ്ടും അവരുടെ ഈ കലാലയ യൂണിയനെ നയിക്കുന്നതിന് വേണ്ടി യു ഡി എസ് എഫിന്റെ പ്രത്യേകിച്ച് കെ എസ് യു എം എസ് എഫ് സഖ്യത്തെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുന്ന ഒരു സാഹചര്യം, ഇത് സഹിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ തിമിരം ബാധിച്ച സി പി എമ്മിന്റെ കായംകുളത്തെ നേതൃത്വത്തിന്റെ ഒരു പിന്തുണയോടുകൂടിയാണ് ഈ കലാലയത്തിന്റെ ഭരണകർത്താക്കൾ ഈ റിസൾട്ട് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കുന്നില്ല. ഒരു ഇവിടെ ക്ഷണിച്ചു വരുത്തരുത്. എത്രയും പെട്ടെന്ന് ഈ റിസൾട്ട് പ്രഖ്യാപിച്ചില്ല എങ്കിൽ ഏതാണ്ട് 100 കണക്കിന് വിദ്യാർത്ഥികളാണ് ഇവിടെ കുറേ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നത്. ആ വിദ്യാർത്ഥികളെ അക്ഷമയോട് കൂടി അവർ കാത്തു നിൽക്കുകയാണ്. അവരെ ക്ഷമയെ പരീക്ഷിച്ചാൽ വലിയ വിഷയങ്ങളിലേക്ക് അത് പോകും. കോൺഗ്രസ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ എ പി ഷാജഹാൻ, താങ്കളുടെ ശ്രദ്ധയിൽ ഈ ആലപ്പുഴ ജില്ലയിലെ കോളേജുകളിൽ മിന്നും തിളക്കം ഈ കെ എസ് യു നേടിയതിനെ കുറിച്ച് എന്താണ്? ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് ഉൾപ്പെടെ ഉള്ള കോളേജുകൾ
ഈ യു ഡി എസ് എഫ് മുന്നണി പിടിച്ചടക്കിയതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ആലപ്പുഴ ജില്ലയിൽ കെ എസ് യു എന്ന പ്രസ്ഥാനം ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ പാതയിൽ വന്നത്. എസ് ടി കോളേജിലടക്കം ഏതാണ്ട് തുച്ഛമായ വോട്ടുകൾക്കാണ് എസ് ടി കോളേജിൽ കെ എസ് യു പരാജയപ്പെട്ടത്. ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് വർഷങ്ങളായി കെ എസ് യു വിജയിച്ചിരുന്ന ഒരു കോളേജാണ്, ഇപ്പോൾ വീണ്ടും കെ എസ് യു വിജയിച്ചിരിക്കുന്നു. അങ്ങനെ പല കോളേജുകളിലും കഴിഞ്ഞ കാലങ്ങളിൽ ആലപ്പുഴ ജില്ല എന്ന് പറയുന്ന കെ എസ് യുവിന്റെ ഈറ്റില്ലമാണ്. ആലപ്പുഴ ജില്ലയിലാണ് ഈ പ്രസ്ഥാനം പിറന്നു വീണത്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ഞങ്ങൾ പുറകിലോട്ട് പോയെങ്കിലും ഇന്ന് വളരെയധികം പിന്തുണയോടുകൂടി ഈ കലാലയങ്ങളെല്ലാം കെ എസ് യു വിദ്യാർത്ഥി നേതാക്കന്മാർ വിജയിച്ചു വരുന്ന ഒരു സാഹചര്യം. കാരണം വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കറിയാം, എം എസ് എം കോളേജിൽ തന്നെ ഡിഗ്രിക്ക് പഠിക്കുകയും വ്യാജ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് പി ജിക്ക് പഠിക്കുന്നതും ഒരു സാഹചര്യങ്ങളുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും സിൻഡിക്കേറ്റ് മെമ്പർമാരുടെയും സെനറ്റ് മെമ്പർമാരുടെയും പിന്തുണയോടുകൂടി, അതുപോലെ തന്നെ ഇടതുപക്ഷ അധ്യാപകരുടെ പിന്തുണയോടുകൂടിയാണ് ജയിക്കാത്തൊരു വിദ്യാർത്ഥിയെ വ്യാജമായ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് എം എസ് എം കോളേജിൽ അഡ്മിഷൻ കൊടുത്തത്. പിണറായി സർക്കാരിന്റെ ഒരു അപജയം ഇതിനകത്തൊക്കെ നിഴലിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വിദ്യാഭ്യാസ രംഗത്തായാലും മറ്റ് സാമൂഹ്യ രംഗത്തായാലും ഇന്ന് ഒരു അരക്ഷിതാവസ്ഥയിലൂടെ കലാലയങ്ങൾ അടക്കം കടന്നു പോവുകയാണ്. വിദ്യാർത്ഥികളെ അമിതമായി ലഹരി വസ്തു ഉപയോഗിക്കുവാൻ റിക്രൂട്ട് ചെയ്യുന്ന ഒരവസ്ഥയിൽ എസ് എഫ് ഐ അടക്കമുള്ള ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന ചെന്ന് നിൽക്കുകയാണ്. ഇന്ന് ആ വിദ്യാർത്ഥി രോഷം വിദ്യാർത്ഥികളുടെ ഇടയിലെല്ലാമുണ്ട്. കാരണം അസന്മാർഗീയ പ്രവർത്തനത്തിലൂടെയും മോശപ്പെട്ട പ്രവർത്തനത്തിലൂടെയും എസ് എഫ് ഐയുടെ പ്രവർത്തകരും നേതാക്കന്മാരും പോകുന്നു. അത് കണ്ട് മനസ്സിലാക്കിയാണ് ഞാൻ ഈ ലൈവ് ലൈവ് തുടരുന്നതായിരിക്കും. അതെ, എന്റെ മകനാണ് കെ എസ് യുവിന്റെ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയായ ഇർഫാൻ എന്റെ മകൻ. അഭിമാനമായ എന്താണ് ജയിച്ച ചെയർമാന് ഒരു അല്ല ഒരു ഒറ്റ വാക്ക് മാത്രം പറഞ്ഞു ഒറ്റ വാക്ക് കൂടെ എല്ലാവർക്കും നന്ദി പറഞ്ഞു നിർത്തുന്നു. യെസ് യെസ് യെസ്, ഞാൻ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈവ് ലഹരിക്കും മയക്കുമരുന്നിനും എതിരെ ലഹരിക്കും മയക്കുമരുന്നിന് അടിമകളാക്കിക്കൊണ്ട് എസ് എഫ് ഐ ഇവിടെ കാണിച്ചു കൂട്ടുന്ന തൂതിവാസങ്ങൾക്കെതിരെ എം എസ് എം കോളേജിലെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം യു ഡി എസ് എഫിനെ വൺപിച്ച് ചരിത്ര ഭൂരിപക്ഷത്തിൽ വീണ്ടും തെരഞ്ഞെടുത്ത് എടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് ഒരു പൊന്തൂവലാണ് കെ എസ് യുവിനെയും എം എസ് എഫിനെയും സംബന്ധിച്ച്. കായംകുളം എം എസ് എം കോളേജിന്റെ പൊന്തൂവ് ചരിത്ര ലിപികളിൽ എഴുതി വെക്കാവുന്ന ഒരു വിജയമാണ് ഇന്ന് കെ എസ് യു യു ഡി എസ് എഫ് ഇവിടെ നേടിയിരിക്കുന്നത്. ഈ വിജയത്തെ അംഗീകരിക്കാൻ തയ്യാറാകാതെ ഇടതുപക്ഷ സംഘടനകളുടെ അധ്യാപകരുൾപ്പെടെ ഇതിന് കൂട്ടുനിന്നുകൊണ്ട് ഇവിടുത്തെ ഇലക്ഷൻ പ്രഖ്യാപനം റിസൾട്ട് പ്രഖ്യാപനം നീട്ടിവെക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിരുന്നാലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മളിവിടെ ജയിച്ചിട്ട് വലിയ ആഹ്ലാദ പ്രകടനം നടത്തിയിട്ട് നമ്മൾ ജയിച്ച സമയത്ത് 5 മണിക്ക് പ്രഖ്യാപിക്കേണ്ട റിസൾട്ട് വൈകിപ്പിച്ചുകൊണ്ട് 8 മണിക്ക് ശേഷം പ്രഖ്യാപിച്ച് അതേ രീതിയാണ് ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും ഒരു കാരണമില്ലാതെ 5 മണിക്ക് പ്രഖ്യാപിക്കേണ്ട ഈ റിസൾട്ട് വൈകിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആഹ്ലാദ പ്രകടനത്തെ കുറച്ചു കാണിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഒട്ടും ലൈറ്റ് അങ്ങോട്ട് കാണിച്ചാൽ മുന്നോട്ടില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ അല്ല, അതും ലൈവാണ്. അത് ലക്ഷക്കണക്കിന് അതെ അതെ അത് ലക്ഷക്കണക്കിന് ഇങ്ങനെ പോകുന്നതാ. ഇവരുടെ ഒരു ലൈവ് ലൈവ് ഫേസ്ബുക്ക് ലൈവാ. Thank you.
എങ്ങനെയാണ് നിങ്ങളുടെ റിസൾട്ടിനെ കുറിച്ച് ലൈവ് ഫേസ്ബുക്ക് ലൈവ് പോയിക്കൊണ്ടിരിക്കുക, പറഞ്ഞോ റിസൾട്ട് എന്താണ്? അവർ ഔപചാരികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ യു ഡി എസ് എഫിന് വിജയത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത ഒരു വ്യക്തിയാണ് നമ്മളോട് സംസാരിക്കുന്നത്. എന്താണ് ഇവർ ഇത്രയും വൈകിപ്പിക്കുന്നത്? റിസൾട്ട് റിസൾട്ട് ആറേ തടഞ്ഞേക്കാണ് സിപൈക്കാര്. എന്താണ് കാരണം? കാരണം അവർക്ക് റീകൗണ്ടിങ് വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ന്യായമായി റീകൗണ്ട് ചെയ്തില്ലേ? ഇല്ല, ചെയ്യത്തില്ല. എത്ര ചെയർമാൻ കാൻഡിഡേറ്റിന് എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട്? 200-300 വോട്ടിന്റെ ഭൂരിപക്ഷം. 200-300 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ചെയർമാൻ എന്തിനാ റീകൗണ്ട്? കണ്ട ഇതാണ് ഈ നമ്മുടെ പിണറായി സർക്കാരിന്റെ ജനാധിപത്യം. വിജയിച്ചാലും പ്രഖ്യാപിക്കാൻ വളരെ പാടാണ് ഇവർക്ക്. വീണ്ടും കെ എസ് യു മുന്നണി എം എസ് എം കോളേജ് അധികാരം പിടിച്ചടക്കിയിരിക്കുന്നു. എന്റെ മകൻ ഇർഫാൻ ചെയർമാനായ പാനലാണ് മുഴുവൻ സീറ്റിലും വിജയിച്ചിരിക്കുന്നത്. നന്ദി എം എസ് എം കോളേജ്. Thank you.